സബ്സ്ക്രൈബ് ചെയ്യൂ ജി കെ പി എസ് സി ചാനൽ ഇപ്പോൾ തന്നെ. അതിനോടൊപ്പം പ്രസ് ചെയ്യൂ ബെൽ ഐക്കൺ ഏറ്റവും പുതിയ വീഡിയോസ് ഏറ്റവും ആദ്യം കാണുന്നതിനായി. ഹലോ കൂട്ടുകാരെ, നിങ്ങൾക്ക് എല്ലാവർക്കും ജി കെ പി എസ് സിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നിങ്ങൾ ഈ വീഡിയോ കാണുന്നതിനോടൊപ്പം തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുക. അതിനോടൊപ്പം ജി കെ പി എസ് സിയുടെ ആൻഡ്രോയിഡ് അപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് അതിൽ ഞങ്ങൾ ഫോളോ ചെയ്യുക. ജി കെ പി എസ് സിയുടെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക. ഇത് രണ്ടിൻ്റെയും ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. നമ്മൾ ഈ വീഡിയോയിൽ പഠിക്കുവാൻ പോകുന്നത് കേരള നവോത്ഥാന നായകരെക്കുറിച്ചാണ്. ഡോക്ടർ അയ്യത്താൻ ഗോപാലൻ. അയ്യത്താൻ ഗോപാലൻ്റെ കാലഘട്ടമാണ് 1861 മുതൽ 1948 വരെ. ഉത്തരമലബാറിലെ തലശ്ശേരിയിൽ 1861 മാർച്ച് 3 ജനിച്ച അയ്യത്താൻ ഗോപാലൻ സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത് ബ്രണ്ണൻ സ്കൂളിലും മിഷൻ സ്കൂളിലുമായിട്ടാണ്. മദ്രാസ് മെഡിക്കൽ കോളേജിൽ നിന്ന് അലോപ്പതിയിൽ ബിരുദം നേടി ഡോക്ടറായി. ജാത്യാചാരങ്ങളും ജാതി വ്യവസ്ഥകളും പാലിക്കുന്നതിൽ വിമുഖനായിരുന്ന അദ്ദേഹത്തിന് ജാത്യാഭിമാനത്തിൻ്റെ പ്രതീകമായിരുന്ന കുടുമ മുറിച്ചു കളഞ്ഞതിൻ്റെ പേരിൽ മാതൃഗൃഹത്തിൽ നിന്ന് പുറത്താക്കി. 1888 അദ്ദേഹം സർക്കാർ സർവീസിൽ പ്രവേശിച്ചു. രാജാറാം മോഹൻ റോയിയുടെ ബ്രഹ്മസമാജത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ ആകൃഷ്ടനായ അദ്ദേഹം 1898 ജനുവരിയിൽ കോഴിക്കോട് ബ്രഹ്മസമാജത്തിൻ്റെ ശാഖ സ്ഥാപിച്ചു. ബ്രഹ്മസമാജത്തിൻ്റെ ബൈബിൾ എന്നറിയപ്പെടുന്ന 1849 ദേവേന്ദ്രനാഥ ടാഗോർ രചിച്ചതുമായ ബ്രഹ്മധർമ്മ അദ്ദേഹം മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തു. 1924 ആലപ്പുഴയിൽ ബ്രഹ്മസമാജത്തിൻ്റെ ശാഖ സ്ഥാപിക്കുന്നതിൽ അയ്യത്താൻ്റെ സഹകരണമുണ്ടായിരുന്നു. വിഗ്രഹാരാധനയെ എതിർക്കുക, സ്ത്രീ വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുക, അത്യാചാരണവും ജാതി വ്യവസ്ഥയും നിർമാർജനം ചെയ്യുക എന്നീ പ്രവർത്തനങ്ങൾക്ക് അയ്യത്താൻ ഗോപാലൻ നേതൃത്വം നൽകി. കോഴിക്കോട്ടും പരിസര പ്രദേശങ്ങളിലും നിരവധി മിശ്രവിവാഹങ്ങൾ നടത്തിയ അദ്ദേഹം മിശ്രഭോജനത്തെയും പ്രോത്സാഹിപ്പിച്ചു. സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളെ മുൻനിർത്തി ബ്രിട്ടീഷ് സർക്കാർ അയ്യത്താൻ ഗോപാലന് റാഹു സാഹേബ് ബഹുമതി നൽകി ആദരിച്ചു. സാരഞ്ജിനി പരിണയം, സുശീല ദുഃഖം എന്നീ നാടകങ്ങളുടെ രചനയിലൂടെ സാഹിത്യരംഗത്തും സാന്നിധ്യമറിയിച്ച ഡോക്ടർ അയ്യത്താൻ ഗോപാലൻ 1948 മെയ് 2 അന്തരിച്ചു. ദീനാനുകമ്പയും കൈപുണ്യവുമുള്ള ഭിഷങ്കരനായും വ്യവസ്ഥിതിയുടെ ജീർണതകളുടെ ഉന്മൂലനത്തിന് നിത്യാന്ത പരിശ്രമം നടത്തിയ നവോത്ഥാന സാരഥിയായും കേരള ചരിത്രം ഡോക്ടർ അയ്യത്താൻ ഗോപാലനെ രേഖപ്പെടുത്തുന്നു. അപ്പോൾ കൂട്ടുകാരെ, ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പി എസ് സിക്ക് പഠിക്കുന്ന നിങ്ങളുടെ മറ്റ് സുഹൃത്തുക്കളുമായി ഈ വീഡിയോ ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോസ് ലഭിക്കുന്നതിനായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടും. വരേണ്ട എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.